ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗബ്രിയും ജാസ്മിനുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയുണ്ടായി ഗബ്രി പറഞ്ഞത് ജാസ്മിനോട് വന്നിട്ടാണ് തീരുമാനം എടുക്കണേന്നുള്ളതും ഇത് വലിയ തീരുമാനം എടുക്കുന്നത് പ്രണയോ അങ്ങനെ ലവോ കാര്യങ്ങളോ ഒന്നും എടുക്കാനുള്ളതല്ല ഇത് സ്നേഹമാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിച്ചത് കൈ പിടിച്ചിരുന്നു എന്നോർത്ത് കെട്ടിപ്പിടിച്ചു എന്നോർത്ത് ഉമ്മ അച്ചൂന്നോക്കെ ഓർത്ത് അത് എന്താണ് ഫ്രണ്ട്ഷിപ്പിലോ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നാണ് ഗബ്രി ചോദിക്കുന്നത് അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും കൈ പിടിച്ചിരിക്കുക എന്നുള്ളത് ഒരു ഇമോഷണൽ സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേരൊക്കെ ഒന്ന് പറയുകയുണ്ടായി ായിരുന്നു അത് അപ്പോൾ ചോദിക്കേണ്ട ആ സ്ട്രെങ്ത് അപ്പൊ ഇനി ഇനി ജാസ്മിൻ ഇല്ലല്ലോ എന്നുള്ളത് അപ്പോൾ ഗബ്രി പറഞ്ഞത് ഇല്ല അവൾ ഇനി അടുത്ത ദിവസം കണ്ടോ അടിപൊളിയായിട്ട് തന്നെ കളിച്ചു കൊടുങ്ങും അവൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണെന്നാണ് പിന്നെ അർജുനും ശ്രീധവും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ തമ്മിൽ സൗഹൃദമാണെന്ന് പറയുന്നുണ്ട് ചോദിക്കുന്നാൽ ചോദിക്കുന്നുണ്ട് അപ്പൊ ജീവിതകാലം മുഴുവൻ നീ വേണമെന്നപ്പോ അർജുൻ പറഞ്ഞതോ എന്ന് ചോദിക്കും അപ്പൊ ഗബ്രി പറയുന്നുണ്ട് കല്യാണം കഴിക്കാന്നും അല്ലല്ലോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഗബ്രീനേയും ജാസ്മിനെയും ആക്കി തീർത്തതെന്നൊക്കെ പറയുന്നുണ്ട് ഒരു റൊമാൻസോ കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ അതിന് നല്ലതല്ലേ എന്നാണ് ഗബ്രി പറയുന്നത് അതിനുശേഷം പിന്നെ ഗബ്രി പറയുന്നുണ്ട് പക്ഷെ ആഗ്രഹം ആണ് പിന്നെ അത് കഴിഞ്ഞാൽ ആരായിരിക്കും വിന്നർ ആവാൻ എന്നുള്ളത് ചോദിക്കുമ്പോൾ ജിൻഡോ ആവും എന്നുള്ള രീതിയിലാണ് ഗബ്രി സംസാരിക്കുന്നത് ഗബ്രി എല്ലാത്തിനോടും വളരെ പോസിറ്റീവ് ആയിട്ട് ചില്ലായിട്ടൊക്കെ തന്നെയാണ് മറുപടി ഒക്കെ പറഞ്ഞിട്ടുള്ളത് അത് മാത്രല്ല ഗബ്രി പറയുകയുണ്ടായി പവർ റൂമിൽ നിന്ന് ഇറങ്ങിയത് ഒരു മണ്ടത്തരമായി പോയിന്ന് ഇപ്പൊ ഗബ്രിക്ക് തോന്നുന്നുണ്ട് എന്നെ കൺവീൻസ് ചെയ്തു അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിരുന്നില്ല ഞാനത് സപ്പോർട്ട് അറിയാലോന്നൊക്കെ ഓർത്തിറങ്ങി അതിപ്പോ വലിയ മണ്ടത്തരമായി ഒരുപാട് സേഫ് ഗെയിമേഴ്സ് അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവരുടെ ഒന്നും പേര് ഗബ്രി പറഞ്ഞില്ല ജാസ്മിന് നല്ല വൃത്തിയുള്ള ആള് തന്നെയാണെന്നാണ് പിന്നെ ബ്രി പറഞ്ഞത് ആദ്യ ആഴ്ച വെറുതെ കുളിക്കോളൂ എന്ന് പറയാൻ പോയതാണ് ജാസ്മിൻ ജാസ്മിനകെ പണിയായത് പിന്നെ ഉള്ളതൊക്കെ ഓരോരുത്തരും വളർന്നു വന്ന സാഹചര്യം അനുസരിച്ച് അങ്ങനെയൊക്കെ കാണിച്ചതാണെന്നൊക്കെയാണ് ഗബ്രി പറഞ്ഞത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഗബ്രി അവിടെ സംസാരിച്ചത് ഗബ്രിയും ജാസ്മിന ഓഡീഷനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉണ്ടായിരുന്നോളൂ എന്നും അല്ലാതെ അവര് പ്ലാൻ ചെയ്തൊന്നും അല്ല എന്നുള്ളതാണ് ഗബ്രി പറഞ്ഞത് ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം അല്ല ഇതെന്നും ഗബ്രി പറയുകയുണ്ടായി സായി പുറത്തുനിന്ന് വന്ന ജാസ്മിനോട് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി തനിക്ക് അങ്ങനെ അധികം അറിയില്ലെന്നും അത് അതൊന്നും താൻ വിശ്വസിക്കുന്നു ിട്ടില്ലെന്നുമാണ് ഗബ്രി പറഞ്ഞിട്ടുള്ളത് കുറേ പേര് നെഗറ്റീവ് തെറിയൊക്കെ നടക്കുന്നുണ്ട് അത് തനിക്ക് കുഴപ്പമില്ല ഒരു രണ്ടുപേരെങ്കിലും നല്ലത് പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെയാണ് എനിക്ക് താല്പര്യം എന്നൊക്കെ ഗബ്രി പറയുകയുണ്ടായി